നമസ്കാരം. അഖില ഭാരത അയ്യപ്പ സേവാസംഘത്തിൻ്റെ ഒരു സമര പരിപാടി നാളെ രാവിലെ 11 മണിക്ക് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഓഫീസിൻ്റെ മുന്നിൽ നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. അഖില ഭാരത അയ്യപ്പ സേവാസംഘം രൂപീകരിച്ചിട്ട് 79 വർഷം പിന്നിട്ടിരിക്കുകയാണ്. ഈ 79 വർഷത്തിനുള്ളിൽ ഞങ്ങളൊരു സമരങ്ങൾക്കോ ഒരു പ്രതിഷേധത്തിനോ ഇതുവരെ ഒരു അവസരമുണ്ടാക്കിയിട്ടില്ല. ഇപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ ചില ജീവനക്കാർ 79 വർഷമായി സന്നിധാനത്തും പമ്പയിലും അഖില ഭാരത അയ്യപ്പ സേവാസംഘം നടത്തുന്ന സേവന പ്രവർത്തനങ്ങൾ മുടക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. 6 മാസമായി അയ്യപ്പ സേവാസംഘത്തിൻ്റെ സന്നിധാനത്തെ കെട്ടിടവും അവിടുത്തെ ഓഫീസും അതേപോലെ തന്നെ പമ്പയിലെ ക്യാമ്പ് ഓഫീസും അടച്ചിട്ടിരിക്കുകയാണ്. ആരും ചെയ്യാത്ത ഒരു പ്രവൃത്തിയാണ് സന്നിധാനത്ത് ഞങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന കെട്ടിടത്തിലെ കുടിവെള്ളം ദേവസ്വം ബോർഡ് തടഞ്ഞിരിക്കുന്നു. 6 മാസമായി ഞങ്ങൾക്കവിടെ തുറക്കാൻ പറ്റാത്ത സാഹചര്യം. പല പ്രാവശ്യം ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻറ്റിനെ അതേപോലെ എക്സിക്യൂട്ടീവ് ഓഫീസറെ അവിടുത്തെ ജീവനക്കാരെ ഒടുവിലായി നമ്മുടെ ദേവസ്വം മന്ത്രിയെയും കണ്ട് ഈ വിഷയം അവതരിപ്പിച്ചു. മന്ത്രി പറഞ്ഞത് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാം എന്ന് പറഞ്ഞു. കഴിഞ്ഞ മാസം തുറക്കാനുള്ള ഒരു ഏർപ്പാട് ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. ഇതുവരെയും നടന്നിട്ടില്ല. നിങ്ങൾക്കറിയാം അവിടെ അന്നദാനം കൊടുക്കുന്നത് വർഷങ്ങളായി അയ്യപ്പ സേവാസംഘമാണ്. അവിടുത്തെ കുടിവെള്ളം കൊടുക്കുന്നത് വർഷങ്ങളായി അയ്യപ്പ സേവാസംഘമാണ്. അവിടുത്തെ സ്ട്രെച്ചർ സർവീസ് നടത്തുന്നത് അയ്യപ്പ സേവാസംഘമാണ്. ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നത് സൗജന്യമായിട്ട് അയ്യപ്പ സേവാസംഘമാണ്. അവിടെ വാഹനങ്ങളിൽ അയ്യപ്പന്മാർ കടന്നു വരുമ്പം ആ വാഹനത്തിനുണ്ടാകുന്ന എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു വർക്ക്ഷോപ്പ് പോലെ നടത്തി കൊണ്ടുപോകുന്നതും അയ്യപ്പ സേവാസംഘമാണ്. അങ്ങനെ എല്ലാ മേഖലയിലും അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട വിഷയം അവിടുത്തെ ശുചീകരണ പ്രവർത്തനം നടത്തുന്നത് അഖില ഭാരത അയ്യപ്പ സേവാസംഘമാണ്. കഴിഞ്ഞ പ്രാവശ്യം ഇതിനൊക്കെ ഒരു മുടക്കം അവിടെ ഉണ്ടായി. നിങ്ങൾക്കറിയാം വലിയ വിഷയങ്ങളുണ്ടായി പത്രത്തിലൂടെ ദൃശ്യമാധ്യമത്തിലൂടെ വളരെ വാർത്തകൾ വന്നതാണ്. അവിടെ കുടിവെള്ളം കിട്ടാത്ത പ്രശ്നങ്ങൾ, അതേപോലെ തന്നെ ഒരു ബോഡി അവിടെ മരിച്ചു വീണപ്പോൾ അവിടെ എടുക്കാനാടില്ലാത്തൊരവസ്ഥ വന്നു. അതേപോലെ തന്നെ അന്നദാനം 2 വർഷമായി അയ്യപ്പ സേവാസംഘത്തിൻ്റെ അന്നദാനം അവിടെ മുടക്കിയിട്ട് അതേപോലെ തന്നെ ആരോഗ്യ പ്രവർത്തനങ്ങൾ അവിടെ ചെയ്യാൻ സാധിക്കാത്തൊരവസ്ഥയുണ്ടായി. ആയിരക്കണക്കിന് സേവനം നടത്തുന്ന ഒരു ആനുകൂല്യം വാങ്ങാതെ അല്ലെങ്കിൽ അതിന് പ്രതിഫലം വാങ്ങാതെ പൂർണ്ണമായും സേവനമായി നടത്തുന്ന വളണ്ടിയേഴ്സ് അയ്യപ്പ സേവാസംഘത്തിൻ്റെ ആയിരക്കണക്കിന് ആളുകളാണ് ഓരോ സീസൺ സമയത്ത് അവിടെ ഉണ്ട്. ഇപ്പോൾ ദേവസ്വം ബോർഡ് ആലോചിക്കുന്നു 500 രൂപ കൊടുത്ത് 5000 പേരെ നിയമിക്കാൻ വേണ്ടി അവിടെ ആലോചിക്കുകയാണ്. നമുക്കറിയാം 500 രൂപ കൊടുത്ത് 5000 പേരെ സീസൺ സമയത്ത് നിയമിച്ചാൽ എത്ര കോടിക്കണക്കിന് രൂപയാണ് ദേവസ്വം ബോർഡിന് നഷ്ടം. ഞങ്ങൾ ആവശ്യപ്പെട്ടു 5000 നിങ്ങൾ നിയമിക്കുന്നതിന് പകരം 10000 പേരെ സേവനത്തിന്, എത്രയോ വർഷമായി നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സേവനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഞങ്ങൾ തയ്യാറാണ് എന്നവരോട് ഞങ്ങൾ സമീപിച്ച് പറഞ്ഞു. പക്ഷേ ദേവസ്വം ബോർഡ് ആ രീതിയിലുള്ള സമീപനമല്ല സ്വീകരിക്കുന്നത്. അയ്യപ്പന്മാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സമീപനം സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. ഞങ്ങളതിനകത്ത് സർക്കാരിൻ്റെ മുഖ്യമന്ത്രിയെ ഞങ്ങൾ കണ്ട് സംസാരിച്ചു വിഷയം. മുഖ്യമന്ത്രി വളരെ നല്ല രീതിയിലാണ് ഞങ്ങളോട് സമീപനം സ്വീകരിച്ചത്. അദ്ദേഹം പറഞ്ഞു ധൈര്യമായി നിങ്ങൾ മുന്നോട്ട് പോകും എന്ന രീതിയിലാണ് പറഞ്ഞത്. പക്ഷേ നമുക്ക് തുറക്കാൻ കഴിയാത്ത പോലീസ് അവിടെ തടയുന്നൊരു ഏർപ്പാടിലേക്ക് വരുന്നു. ദേവസ്വം ബോർഡ് അത് സമ്മതിക്കാത്തൊരവസ്ഥ വരുന്നു. നമുക്കറിയാം 1956 തിരുവിതാംകൂർ രാജകുടുംബം തന്ന സ്ഥലത്താണ് പമ്പയിലെയും സന്നിധാനത്തിൻ്റെ കെട്ടിടം. അതായത് കേരളത്തിലെ ഗവൺമെൻറ് വരുന്നതിന് മുൻപേ, കേരളത്തിലെ ദേവസ്വം ബോർഡ് വരുന്നതിന് മുൻപേ ഞങ്ങൾക്ക് അനുവദിച്ചിരുന്ന സ്ഥലം. ആ സ്ഥലത്താണ് ഇപ്പം കോടതിയിൽ കൊടുത്തിട്ട് അവിടുന്ന് അയ്യപ്പ സേവാസംഘത്തിൻ്റെ പ്രവർത്തകന്മാരെ, സന്നദ്ധ സേവനം നടത്തുന്ന ആളുകളെ പുറത്താക്കാനുള്ള, ആ കെട്ടിടത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകണം എന്നുള്ളൊരു നിർബന്ധ ബുദ്ധി ദേവസ്വം ബോർഡ് സ്വീകരിച്ചിരിക്കുന്നു. കുറേ ഉദ്യോഗസ്ഥന്മാർ സ്വീകരിച്ചിരിക്കുന്നു. അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഒരു പക്ഷേ ഞങ്ങളൊരു ആത്മീയ സംഘടനാ രീതിയിൽ ഇതുവരെ ചെയ്യാത്ത ഒരു കൂട്ടായ്മ, ഒരു പ്രതിഷേധ കൂട്ടായ്മയാണ് നാളെ 11 മണിക്ക് ഞങ്ങൾ ദേവസ്വം ബോർഡ് ഓഫീസിൻ്റെ മുന്നിൽ തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഈ സമരത്തിനും ഈ കൂട്ടായ്മയും പ്രതിഷേധ കൂട്ടായ്മയ്ക്കും പൂർണ്ണ ഒരു സഹകരണം തന്ന് കേരളത്തിലാകമാനമുള്ള ഭക്തജനങ്ങളെ, അല്ലെങ്കിൽ തമിഴ്നാട്, ആന്ധ്ര, അതേപോലെ കർണാടക ഉള്ള സംസ്ഥാനങ്ങൾക്ക് നാളത്തെ സമരത്തിൽ ആളുകൾ പങ്കെടുക്കുന്നുണ്ട്. അത് എല്ലാ സ്ഥലത്തും ഈ
ഒരു മെസ്സേജ് പോകണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതേപോലെ 50 വർഷമായി കോട്ടയം തിരുനക്കര അമ്പലത്തിന് സമീപമുള്ള ഞങ്ങളുടെ ഒരു കെട്ടിടം, അതിപ്പോൾ പോലീസും ദേവസ്വം ബോർഡും ഇടപെട്ട് ഞങ്ങളവിടെ ഇറക്കിയിരിക്കുകയാണ്, അവിടെ പൂട്ടിയിരിക്കുകയാണ്. അത് കോടതിയിൽ കേസ് കിടക്കുന്നത്, കോടതിയിൽ കേസ് നടക്കുന്നതുകൊണ്ട് ഞാനതിലേക്ക് വിശദമായി പറയുന്നില്ല. ആ രീതിയിലൊരു പ്രവർത്തനം എത്രയോ വർഷങ്ങളായി ഞങ്ങളുടെ കയ്യിലുള്ള സ്ഥാപനങ്ങളൊക്കെ ദേവസ്വം ബോർഡ് പിടിച്ചെടുക്കാനുള്ള ശ്രമം നടക്കുന്നു. അത് ഉപേക്ഷിക്കണം. കഴിഞ്ഞ 2 വർഷമായി അന്നദാനം കൊടുക്കാൻ കഴിയാത്ത ഒരു വിഷയം, 2017 ഇതുപോലൊരു വിഷയമുണ്ടായി. ഹൈക്കോടതിയെ ഞങ്ങൾ സമീപിച്ചു, അന്നദാനം കൊടുക്കാനുള്ള പെർമിഷൻ ഹൈക്കോടതി തന്നു. അത് ഇപ്രാവശ്യം വീണ്ടും 2022 മുടക്കി ഞങ്ങൾ വീണ്ടും അത് കോടതിയെ സമീപിച്ചപ്പോൾ കോടതി ഇവിടുന്ന് ദേവസ്വം ബോർഡിന് ദേവസ്വം ബോർഡ് മാത്രം കൊടുത്താൽ മതിയെന്ന് പറഞ്ഞു. ഞങ്ങൾ സുപ്രീം കോടതിയെ സമീപിച്ചു, സുപ്രീം കോടതി പറഞ്ഞത് വാക്കാൽ പറഞ്ഞത് നിങ്ങൾ ഹൈക്കോടതിയെ തന്നെ സമീപിക്കുമെന്നുള്ള ഒരു വാക്കാണ് അവിടെ നിന്ന് പറഞ്ഞിട്ടുള്ളത്. ആ രീതിയിലുള്ള ഒരു പ്രയാസം നമുക്കറിയാം. ഭക്ഷണങ്ങൾ അവിടെ അന്നദാനം കൊടുക്കുക എന്ന് പറയുന്നത് എത്രയോ വർഷങ്ങളായി അയ്യപ്പ സേവാ സംഘം കൊടുക്കുന്നതാണ്. അവിടെയുള്ള മാധ്യമ സുഹൃത്തുക്കറിയാം, അവരൊക്കെ വന്ന് അയ്യപ്പ സേവാ സംഘത്തിൻ്റെ ഒരു നല്ല ഭക്ഷണം എന്ന രീതിയിൽ സൗകര്യപ്രദമായ രീതിയിലുള്ള കഴിക്കാൻ പറ്റുന്നൊരു സ്ഥലം അയ്യപ്പ സേവാ സംഘത്തിൻ്റെ കെട്ടിടത്തിലാണ്. അതേപോലെ തന്നെ അവിടുത്തെ ദേവസ്വം ബോർഡിൻ്റെ ചില ആളുകൾ അവിടെ വന്ന് ഭക്ഷണം കഴിക്കുന്നു. പോലീസ് മുഴുവനായി അവിടെ നിന്നാണ് ഭക്ഷണം കഴിക്കുന്നു, നമ്മുടെ ക്യാമ്പിൽ നിന്നാണ്. ആ സൗകര്യം പോലും ഇപ്പോഴും മുടക്കിയിരിക്കുന്ന രീതിയിലാണ്. ഭക്തജനങ്ങൾക്ക് അവിടെ വിരിവെക്കാൻ കഴിയാത്തൊരവസ്ഥ, ഭക്ഷണം കിട്ടാത്തൊരവസ്ഥ, കുടിവെള്ളം കിട്ടാത്തൊരവസ്ഥ, സേവനമൊന്നും ലഭിക്കാത്തൊരവസ്ഥയിലേക്ക് പോകുന്നു. മാലിന്യങ്ങൾ കുന്നുകൂടുന്ന ഒരവസ്ഥയാണ് കഴിഞ്ഞ സീസണിൽ നമ്മളൊക്കെ കണ്ടത്. ഇവിടെ ആരും ചെയ്യാൻ ഇല്ലാത്തൊരവസ്ഥയായി, നമ്മളെ ചെയ്യാൻ വിടാത്തൊരു രീതി സമീപനം ദേവസ്വം ബോർഡ് സ്വീകരിക്കുന്നു. ഇതിനൊക്കെ എതിരായിട്ടുള്ള ഒരു പ്രതിഷേധ കൂട്ടായ്മയാണ് ഞങ്ങൾ നാളെ അവിടെ നടത്താൻ ഉദ്ദേശിക്കുന്നത്. എല്ലാവരുടെയും മാധ്യമ സുഹൃത്തുക്കളുടെ എല്ലാവിധ സഹകരണവും ഇതിനകത്ത് ഉണ്ടാകണം. നാളെ വൈകുന്നേരത്തെ 11 മണിക്ക് നടക്കുന്ന ഞങ്ങളെ സമര പരിപാടി അത് റിപ്പോർട്ട് ചെയ്യാനും അതിന് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്യാനും നിങ്ങളൊക്കെ നാളെ 11 മണിക്ക് അവിടുത്തെ ദേവസ്വം ബോർഡ് ഓഫീസിൻ്റെ മുന്നിലേക്ക് ക്ഷണിച്ചുകൊണ്ട് അവസാനിപ്പിക്കും.